നമസ്കാരം. തൃണമൂൽ കോൺഗ്രസ് മന്ത്രി പാർത്ഥ ചാറ്റർജിയുടെ വിശ്വസ്തതയായ അർപ്പിത മുഖർജിയുടെ മറ്റൊരു ഫ്ളാറ്റിൽ നടത്തിയ റെയ്ഡിലും 20 കോടി രൂപ കണ്ടെത്തി. എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പരിശോധനയിലാണ് ഇത്രയും പണം പിടിച്ചെടുത്തത്. 5 നോട്ടണൽ യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ബാങ്ക് ഉദ്യോഗസ്ഥർ തുക എണ്ണി തിട്ടപ്പെടുത്തിയത്. അർപ്പിത മുഖർജിയുടെ വസതിയിൽ നിന്നും 21 കോടി രൂപ ക്യാഷായി കണ്ടെടുത്ത് ദിവസങ്ങൾക്കുള്ളിലാണ് രണ്ടാമത്തെ പരിശോധനയിൽ ഈ പണം പിടിച്ചെടുക്കുന്നത്. കറൻസി കൂടാതെ 3 കിലോ സ്വർണവും ഇവരുടെ രണ്ടാമത്തെ ഫ്ളാറ്റിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ഏകദേശം 2 കോടി രൂപ മൂല്യം വരുമെന്നാണ് കണക്കാക്കുന്നത്. പശ്ചിമബംഗാളിൽ നടന്ന അധ്യാപക അധ്യാപകേതര തസ്തികകളിലേക്കുള്ള നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് നടന്ന പരിശോധനയിലാണ് പണം പിടിച്ചെടുത്തത്. അഴിമതിയുമായി ബന്ധപ്പെട്ട് അർപ്പിതയും പാർത്ഥ ചാറ്റർജിയും ഇഡി കസ്റ്റഡിയിലെടുത്തിരുന്നു. അറിയപ്പെടാത്ത ഒരു മോഡലും കലാകാരിയുമായ അർപ്പിത മുഖർജി ബൾഗേറിയയിലെ വീട്ടിൽ സാധാരണ ജീവിതമാണ് നയിച്ചിരുന്നത്. എന്നാൽ മന്ത്രിയുമായി അടുത്തതോടെ സിനിമാ നടിയായും സിനിമ നിർമ്മാതാവായും ഇവർ ഉയർന്നു. തെക്കൻ കൊൽക്കത്തയിൽ സമ്പന്നർ താമസിക്കുന്ന പ്രദേശങ്ങൾ നിരവധി ആഡംബര ഫ്ളാറ്റുകൾ സ്വന്തമാക്കി. തികച്ചും നാടകീയമായ വളർച്ചയായിരുന്നു മമതയുടെ വലങ്കയായ തൃണമൂൽ മന്ത്രിയുടെ സഹായത്തോടെ അർപ്പിത നേടിയത്. പൊതുവെ ഇഡിയെയും കേന്ദ്ര ഏജൻസികളെയും തള്ളിപ്പറയുന്ന മമതാ ബാനർജി ഈ റെയ്ഡിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. പിടിച്ചെടുത്തത് ഇഡി കൊണ്ടുവന്ന് വെച്ച പണം തന്നെയാണെന്ന കള്ള ആരോപണങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച തൃണമൂൽ നേതാക്കൾ തന്നെ ഇതോടെ മൗനത്തിലാവുകയായിരുന്നു. ഇഡിയെയും BJP യെയും വിമർശിക്കുന്ന മഹുവ മൊയ്ത്ര MPയും ഇതിനെക്കുറിച്ച് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. എന്നാൽ അധ്യാപക നിയമനം കുംഭകോണ കേസിലും കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലും പ്രതിയായ പശ്ചിമബംഗാൾ വ്യവസായ മന്ത്രി പാർത്ഥ ചാറ്റർജിയുടെ മന്ത്രി കസേര തെറിക്കുമെന്നാണ് സൂചന. പാർത്ഥ ചാറ്റർജിയുടെ അഴിമതി കേസ് മമതയുടെ തൃണമൂൽ സർക്കാരിന് വലിയ ക്ഷീണം ഉണ്ടാക്കിയിരുന്നുവെങ്കിലും മന്ത്രിയെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു സർക്കാരിൻ്റെത്. എന്നാൽ ഇതിനെതിരെ തെളിവുകൾ സഹിതം ചൂണ്ടിക്കാട്ടി BJP കടുത്ത പ്രതിഷേധം ഉയർത്തിയതോടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ്. ചാറ്റർജിക്കെതിരെ എല്ലാ കോണുകളിൽ നിന്നും പ്രതിഷേധം ഉയർന്നതോടെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയല്ലാതെ വേറെ വഴിയില്ലാതിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസിന്. ഇതിന്റെ സൂചനകൾ ചിത്രങ്ങൾ സഹിതം ചില മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. പാർത്ഥ ചാറ്റർജി ഉപയോഗിച്ചിരുന്ന ഔദ്യോഗിക കാർ ഇപ്പോൾ മന്ത്രിയുടെ വീട്ടിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ്. കാർ ഇപ്പോൾ ബംഗാൾ നിയമസഭയിൽ എത്തിച്ചതിന്റെ ചിത്രങ്ങൾ ദേശീയ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു. വാഹനത്തിൽ നിന്ന് നെയിം പ്ലേറ്റ് അപ്രത്യക്ഷമായത് ചൂണ്ടിക്കാട്ടി ചാറ്റർജിയുടെ മന്ത്രിസ്ഥാനം തുലാസിലാണെന്ന റിപ്പോർട്ടുകളാണ് പ്രാദേശിക മാധ്യമങ്ങൾ ഉൾപ്പെടെ നൽകുന്നത്. എന്നാൽ പാർത്ഥ ചാറ്റർജിക്ക് അസുഖമായതിനാൽ എപ്പോൾ തിരിച്ചെത്തുമെന്ന് വ്യക്തമല്ലെന്നും അതിനാലാണ് കാർ തിരികെ നൽകിയതെന്നുമാണ് മന്ത്രിയോട് അടുത്ത വൃത്തങ്ങൾ വിശദീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ 10 ദിവസത്തെ ED കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖങ്ങളും മറ്റുമുണ്ടെന്ന് പറഞ്ഞ് കസ്റ്റഡി വൈകിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വിദഗ്ധ പരിശോധനയിൽ കാര്യമായ പ്രശ്നങ്ങൾ ഇല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കോടതി കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. പാർത്ഥ ചാറ്റർജിയുടെ സഹായിയായ അർപ്പിത മുഖർജിയുടെ കൊൽക്കത്തയിലെ വസതിയിൽ ഈട് നടത്തിയ പരിശോധനയിൽ 20 കോടി രൂപയും 1 കോടി രൂപയുടെ ആഭരണങ്ങളും കണ്ടെടുത്തു. ഇതിന് പിന്നാലെയായിരുന്നു ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. വെബ് ഡെസ്ക്, തത്തമയി ന്യൂസ്.